അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഒരു ജനതയുടെ വേദനയോട് ഇത്രയേറെ ചേർന്ന് നിന്ന ഒരു ഭരണകൂടത്തെ അടുത്ത കാലത്തൊന്നും ലോകം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ക്രൈസ്റ്റ് ചർച്ച് മുസ്ലിം കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്നലെ ചേർന്ന ന്യൂസിലാൻഡ് പാർലമെൻ്റ് ആരംഭിച്ചത് തന്നെ വിശുദ്ധ ഖുർആൻ പാരായണത്തോടുകൂടെയായിരുന്നു. പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ആരംഭിച്ചത് സമാധാനത്തിൻ്റെ അഭിവാദ്യമായ സലാം പറഞ്ഞുകൊണ്ടായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ലോകം കണ്ടു കഴിഞ്ഞു, നമ്മളത് കേട്ടു കഴിഞ്ഞു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون ولنبلونكم بشيء من الخوف والجوع ونقص من الأموال ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. സഹോദരങ്ങളെ, വിസ്മയകരമായ ഒരു കാഴ്ചയായിരുന്നു അത്. രാജ്യത്തെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിനേറ്റ ഒരു മുറിവ് രാജ്യത്തിൻ്റെ മുറിവായി കണക്കാക്കി സ്നേഹ ശുശ്രൂഷകൾ നൽകുകയായിരുന്നു ന്യൂസിലൻഡ് ഭരണകൂടവും അവിടുത്തെ ജനതയും. കിരാതമായ ആ ആക്രമണത്തെ ജാതി, മത, കക്ഷി, രാഷ്ട്രീയത്തിന് അതീതമായി അവർ അപലപിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തു. മതേതരത്വത്തിൻ്റെ മഹനീയതയാണ് മനുഷ്യലോകത്തിൻ്റെ മുമ്പിൽ ആ ഭരണകൂടം ആ ജനത തുറന്നു വെച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോക ഭരണാധികാരികൾക്ക് ഈ വിഷയത്തിൽ ന്യൂസിലൻഡ് ഭരണകൂടവും അവിടുത്തെ ജനതയും സ്വീകരിച്ച ഈ നിലപാടിൽ കൃത്യമായ മാതൃകയുണ്ട് എന്നത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ സംഭവത്തെ വീണ്ടും ഒന്ന് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി, കുടുംബം പോറ്റുന്നതിന് വേണ്ടി ഒരു പശുവിനെ വിറ്റതിൻ്റെ പേരിൽ പച്ചയായ ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായി അടിച്ചു കൊന്ന കൊലയാളികൾ, ആ കൊലയാളികൾക്ക് സ്വീകരണവും അഭയവും നൽകിയ കേന്ദ്രമന്ത്രിമാരുള്ള ഒരു ഭരണകൂടം ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അവർക്ക് ഈ ഭരണകൂടത്തിൽ മാതൃകയില്ലേ സഹോദരങ്ങളെ? കശ്മീരിലെ ഒരു പിഞ്ചു ബാലികയെ ദിവസങ്ങളോളം പീഡിപ്പിച്ച് കൊല ചെയ്ത ആ കൊലയാളികൾ, അവർക്ക് വേണ്ടി വാദിച്ച മന്ത്രിമാരുള്ള ഒരു ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സംഭവം ചർച്ച ചെയ്യേണ്ടതില്ലേ സഹോദരങ്ങളെ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഗോമാംസം സൂക്ഷിച്ചു വെച്ചു എന്നതിൻ്റെ പേരിൽ എന്നാരോപിച്ചുകൊണ്ട് ആ മനുഷ്യനെ ഇഞ്ചിഞ്ചായിക്കൊന്ന ദൃശ്യങ്ങൾ ലോകം മീഡിയകളിലൂടെ കണ്ടു അല്ലേ? അവർക്ക് സംരക്ഷണം നൽകുന്ന ആളുകൾക്ക് ഈ സംഭവത്തിൽ മാതൃകയില്ലേ സഹോദരങ്ങളെ? അക്രമി സ്വന്തം പാർട്ടിക്കാരനാണെങ്കിൽ, സ്വന്തം മതത്തിൽപ്പെട്ടവനാണെങ്കിൽ ആ അക്രമിയെ ന്യായീകരിക്കുന്ന ഫാസിസ്റ്റുകൾക്കും വർഗീയവാദികൾക്കും
സഹോദരങ്ങളെ, ഈ സംഭവത്തിൽ മാതൃകയില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, ന്യൂസിലാൻഡ് ഭരണകൂടം ഈ വിഷയത്തിൽ അവർ സ്വീകരിച്ച നിലപാട് ലോകത്തിന് മാതൃകയാണ് എന്ന് വളരെ കൃത്യമായി അതിനെ വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, പാർലമെൻറ്റിൽ മുഴങ്ങിക്കേട്ട സമാധാനത്തിൻ്റെ വചനങ്ങൾ, ലോകം കേൾക്കേണ്ട വചനങ്ങളായിരുന്നു അത്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം നൽകുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളാണ് ന്യൂസിലാൻഡ് പാർലമെൻറ്റിൽ മുഴങ്ങിക്കേട്ടത്. ലോകം അത് ശ്രവിച്ചു. അതിൻ്റെ ആശയം ലോകം ശ്രവിച്ചു കഴിഞ്ഞു. ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 153 മുതൽ 156 വരെയുള്ള വചനങ്ങൾ വിശ്വാസികളുടെ നിലപാടാണ് അവിടെ പ്രഖ്യാപിച്ചത്. ഇത്തരം വിഷയങ്ങളിൽ, ഇത്തരം പ്രതിസന്ധികളിൽ, പരീക്ഷണങ്ങളിൽ ഈമാനിൻ്റെ മാധുര്യം നുകർന്ന വിശ്വാസികളുടെ നിലപാടാണ് ആ വചനങ്ങളിലൂടെ ലോകം കേട്ടത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇസ്തഈനു ബിസ്സബിരി വസ്സല, നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടുമാണ് സഹായം തേടേണ്ടത്. ഇന്നല്ലാഹു മഅസ്സാബിരീൻ, തീർച്ചയായും അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. നോക്കൂ, നിങ്ങൾ പരീക്ഷണങ്ങളിലും വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ക്ഷമ കൈവരിക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന പ്രഖ്യാപനമാണത്. സഹോദരങ്ങളെ, ഇത്തരം സന്ദർഭങ്ങളിൽ, ഇത്തരം പ്രയാസങ്ങളിൽ എടുത്തു ചാടി അവിവേകം പ്രവർത്തിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് സഹായം തേടണം റബ്ബിനോട്. സ്രഷ്ടാവിൻ്റെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കണം. പ്രാർത്ഥനയിലൂടെ അവനിലേക്ക് അടുക്കണം. അങ്ങനെ പക്വതയോടെ, ക്ഷമയോടുകൂടെ വിഷമഘട്ടങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരാണ് വിശ്വാസികൾ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലാ തഖൂലു ലമയുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്സ് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഊറൂൻ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ഇതുപോലെയുള്ള ആളുകൾ അല്ലേ കൊല്ലപ്പെട്ടവർ, അവരെ മരണപ്പെട്ടവർ എന്ന് നിങ്ങൾ വിളിക്കരുത്. സാധാരണ ആളുകൾ മരിക്കുന്നത് പോലെയല്ല അവർ മരിക്കുന്നത്. ബല്ലഹ്യാഉൻ, അവർ അവരുടെ രക്ഷിതാവിങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം? എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാകുന്ന ശുഹദാക്കൾ, സാധാരണ ആളുകൾ മരണപ്പെടുന്നത് പോലെയല്ല, അവർക്ക് ചില പ്രത്യേകതകളുണ്ട്, സവിശേഷതകളുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് അള്ളാഹു പല അനുഗ്രഹങ്ങളും നൽകുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ മറ്റു വചനങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാതി വബശ്ശിരിസ് സാബിരീൻ. അതെ, പല കാര്യങ്ങളെ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. പ്രത്യേകിച്ച് 5 കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. ഒന്ന്, ഖൗഫ്, ഭയം കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഭയത്തിൽ നിന്ന് അല്പം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വനക്കസിമിനെല്ലാം, സാമ്പത്തിക രംഗത്തുള്ള മാന്ദ്യം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വല്ലം ഫുസി, ശരീരങ്ങളെ ചുരുക്കിക്കൊണ്ട്, ചില നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുടെ മരണം മൂലം ശരീരങ്ങളെ ചുരുക്കിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. അതേപോലെ തന്നെ ഫലവർഗങ്ങളിലുള്ള ചുരുക്കൽ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, ഇത്തരം വിഷമഘട്ടങ്ങളിൽ, പ്രതിസന്ധികളിലൊക്കെ ക്ഷമിക്കുന്നവർക്ക് സമാധാനമുണ്ട്, അവർക്ക് സ്വർഗമുണ്ട് എന്ന് അറിയിക്കണേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പ്രഖ്യാപിക്കുന്നത്. വളരെ കൃത്യമാണ് സഹോദരങ്ങളെ, വളരെ കൃത്യമാണ്. സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷയും സമാധാനവും നൽകുന്ന വചനങ്ങളാണിത്. അങ്ങനെയുള്ള ദുരന്ത വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരങ്ങളെ, ഈ സമാധാനത്തിൻ്റെ വചനങ്ങളാണ് ന്യൂസിലാൻഡ് പാർലമെൻറ്റിൽ മുഴങ്ങിക്കേട്ടത്. ലോകം അത് ശ്രവിച്ചു കഴിഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു സംഭവം രാജ്യത്തെ ഒരു ചെറിയ ന്യൂനപക്ഷം അല്ലേ, ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ന്യൂനപക്ഷമാണ് മുസ്ലിമീങ്ങൾ. എന്നിട്ട് പോലും ആ ന്യൂനപക്ഷത്തിനേറ്റ ഈ ഒരു മാരകമായ വേദനയും മുറിവും രാജ്യത്തിൻ്റെ മുറിവായി കണക്കാക്കി മതേതരത്വത്തിൻ്റെ മഹിതമായ സന്ദേശം ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാണിച്ച ഈ രാജ്യത്തിൻ്റെ ഈ നിലപാട് ലോകത്തുള്ള മറ്റുള്ള ഭരണാധികാരികൾ മാതൃകയാക്കട്ടെ എന്ന്, അവരുടെ കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യാശിക്കുകയാണ്. അതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ സംഭവം നൽകുന്ന വലിയ മെസ്സേജാണത്. വർഗീയതയ്ക്ക് വേണ്ടിയും സ്വജനപക്ഷപാതത്തിനു വേണ്ടിയും തങ്ങളുടെ പാർട്ടിക്കാരൻ തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭരണാധികാരികളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തെ ഭരണാധികാരികൾ ഇത്തരം ഭരണാധികാരികളുടെ നിലപാടുകളിൽ അവർക്ക് മാതൃകയാക്കാൻ പല കാര്യങ്ങളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സന്ദേശം അവരിലും എത്തട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. ഇതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മതമായ ദീനുൽ ഇസ്ലാമിന് ഇസ്സത്തും വിജയവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.